ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഏവിൻ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഈ ക്രിസ്മസിന് മുന്തിരിവൈനാണ് തയ്യാറാക്കുന്നത്. അപ്പം വളരെ കുറഞ്ഞ ചേരുവകളുകൊണ്ട് നല്ല സൂപ്പറായിട്ടുള്ള വൈൻ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്കിന്ന് മുന്തിരിവൈൻ ഉണ്ടാക്കാം. മുന്തിരിവൈൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 കിലോ മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വെള്ളത്തിൽ ഒരു 3 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ളതായിരുന്നു. എന്നിട്ട് നന്നായിട്ട് 4-5 പ്രാവശ്യം കഴുകിയെടുക്കണം. അതിനുശേഷം ഒരു തുണിയിലേക്കിട്ട് തുടച്ച് വെച്ചിട്ടുള്ള മുന്തിരിങ്ങയാണ്. അപ്പോൾ മുന്തിരിങ്ങ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മുന്തിരിങ്ങ തന്നെ എടുക്കണം. പൊട്ടിയതും ചീത്തയായ മുന്തിരിങ്ങ ഒന്നും എടുക്കാൻ പാടില്ല. അപ്പം നമ്മുടെ വൈന് ചീത്തയായി പോകും. ഇനി നമുക്ക് വേണ്ടത് ഗ്രാമ്പുവാണ്. ഞാനൊരു 5 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. അതുപോലെ 5 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഒരു 1.5 കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെറുതായിട്ട് ഒടിച്ചു വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഈസ്റ്റ് ആണ്. അപ്പൊ ഈസ്റ്റ് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ ഡ്രൈ ഈസ്റ്റ് ആയാലും കുഴപ്പമില്ല, ഈസ്റ്റൻ ഈസ്റ്റ് ആയാലും കുഴപ്പമില്ല. പിന്നെ വേണ്ടത് 1 പിടി ഗോതമ്പാണ്. പിന്നെ നമുക്ക് പഞ്ചസാരയും ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ഈ മുന്തിരി ആദ്യം ഒന്ന് ഉടച്ചെടുക്കാം. പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുന്തിരി കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു തവി കൊണ്ട് ഉടച്ചെടുക്കാം. അപ്പൊ ഇതുപോലെ മരത്തിന്റെ തവി എടുക്കുന്നതാണ് നല്ലത്. ഞാൻ ഈ മുന്തിരി എല്ലാം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ആ മുന്തിരി എല്ലാം ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു കുപ്പിയാണ്. അപ്പൊ കുപ്പി എടുക്കുമ്പോൾ ഇതുപോലെ ചില്ലിന്റെ കുപ്പി വേണം എടുക്കാനായിട്ട്. ഇത് നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി ഒട്ടും വെള്ളമില്ലെന്ന് ഉറപ്പ് വരുത്തണം, അല്ലെങ്കിൽ നമ്മുടെ വൈന് ചീത്തയായി പോകും. ഇനി നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന ഈ മുന്തിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പൊ 1 കിലോ മുന്തിരിക്ക് 3/4 കിലോ പഞ്ചസാരയാണ് നമുക്ക് വേണ്ടത്. ഞാന് 1 കപ്പ് പഞ്ചസാര ഇപ്പൊ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 250 ml കപ്പിന് 4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മധുരമൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. 1 കിലോ മുന്തിരിക്ക് 3/4 കിലോ പഞ്ചസാരയാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ മധുരം നോക്കിയിട്ട് പോരാങ്കിലും പിന്നെ ചേർത്ത് കൊടുത്താലും മതി. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ ഏലക്ക ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഗ്രാമ്പു, ചെറിയ 1.5 കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വീര്യം കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗോതമ്പ് ചേർക്കുന്നത്. അപ്പൊ ഇത് നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചിട്ടുള്ള ഗോതമ്പാണ്. ഇതിന് പകരം സൂചി ഗോതമ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഇത് കിഴി കെട്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ വൈനിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കിഴി കെട്ടുന്നില്ല, അല്ലാതെ തന്നെ ഇട്ട് കൊടുക്കുവാണ്. ഇപ്പോൾ 1 പിടിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് നിരത്തി കൊടുക്കാം. ഇനി നമ്മുടെ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പൊ 1 കിലോ മുന്തിരിക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ആണ് വേണ്ടത്. അപ്പൊ അതനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കണം. നിങ്ങൾ ഈ ഡ്രൈ ഈസ്റ്റ് ആണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളത്തില് തിളപ്പിച്ചാറിയ കുറച്ച് വെള്ളത്തില് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പൊ ഈസ്റ്റും ഈസ്റ്റ് ആയിട്ടാണ് ഞാൻ നേരിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള മുന്തിരിങ്ങയും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ മുന്തിരിങ്ങ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വെള്ളമാണ്. അപ്പൊ തിളപ്പിച്ചാറിയ വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളപ്പിച്ചാറിയ വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഈ മുന്തിരിയുടെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്.
ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് കുറച്ചും കൂടി ഇത് താഴേക്ക് പോകും. ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതാ ഇതുപോലെ നല്ല വൃത്തിയുള്ള ഒരു തുണി എടുക്കുക. അത് ഞാൻ നല്ല നാലായിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പം ഞാനിത് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് അടച്ചു കൊടുക്കാം. ഇനി നമുക്ക് എല്ലാ ദിവസവും രാവിലെ ഇത് ഇളക്കി കൊടുക്കുന്ന കാര്യം മറക്കരുത്. അപ്പം നമ്മുടെ വൈന് ഞാൻ കെട്ടി വെച്ചിട്ട് 15 ദിവസമായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പം ഈ വൈന് ഇട്ടതിൻ്റെ പിറ്റേ ദിവസം ഞാനത് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 ദിവസം നമ്മൾ ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ് പതഞ്ഞ് വരും. അത് നമ്മൾ ഈസ്റ്റ് ഇട്ടതുകൊണ്ടാണ്. പിന്നീട് നമ്മൾ ഒന്നരാടം ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇളക്കി കൊടുത്ത് 15 ദിവസമായിട്ടുള്ള വൈനാണിത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഞെട്ടി കൊടുക്കണം. അപ്പം നമുക്കിത് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു സൈഡിലേക്ക് മാത്രമേ ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ രാവിലെ വേണം നമ്മളിത് ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ പ്രാണിശല്യം ഒന്നും വരത്തില്ല. രാവിലെ തന്നെ ഇതുപോലെ എല്ലാ ദിവസവും ഒരേ സമയം തന്നെ ഇതുപോലെ ഒരേ സൈഡിലേക്ക് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമുക്കിത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ കയ്യിൽ നല്ലതായിട്ട് വെള്ളമൊന്നുമില്ലാതെ നന്നായിട്ട് തുടച്ചിട്ടുള്ള കൈയായിരിക്കണം. വെച്ചിട്ട് നമുക്കിതുപോലെ കുറച്ച് കുറച്ചായിട്ട് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഞെവിടി. ഇനി ഒരു 4 ദിവസം ഇത് ഇതുപോലെ അടച്ച് മൂടി വെക്കണം. അതിനുശേഷമാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത്. അപ്പം ഇതിൽ കുറച്ച് മധുരം കുറവുണ്ട്. അപ്പം ഞാനതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തടിത്തവി വെച്ചിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതിൽ ഒട്ടും തന്നെ നനവുണ്ടാവാനും പാടില്ല. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് 4 ദിവസം അനക്കാതെ ഇരുട്ടത്ത് തന്നെ വെച്ചിരിക്കണം. അതിനുശേഷം നമുക്കിത് അരിച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ട് കെട്ടിക്കൊടുക്കാം. അപ്പം നമുക്കിനി 4 ദിവസം കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ 21 ദിവസമാവും നമ്മുടെ വൈനിട്ടിട്ട്. അപ്പം നമ്മുടെ വൈൻ ഇത് കെട്ടി വെച്ചിട്ട് 20 ദിവസമായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് അരിച്ച് എടുക്കാം. നമ്മുടെ വൈനൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നമുക്കിത് തുണി കൂടെ വേണമെങ്കിലും അരിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലൊരു അരിപ്പ് വെച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാം. അപ്പം ഞാൻ ആദ്യം ഇതുപോലൊരു നല്ല ഉണങ്ങിയ പാത്രം വേണം നമ്മൾ എടുക്കാനായിട്ട്. ഒട്ടും തന്നെ വെള്ളമയം പാടില്ല. അതിനകത്തേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആദ്യം ഇതിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. നമുക്ക് ഉണങ്ങി ഒരു തവി കൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അരിച്ചെടുക്കാം. അപ്പൊ ഞാൻ ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇനി നമ്മൾ ജ്യൂസ് എല്ലാം അരിച്ചെടുത്തതിന് ശേഷം ഇത് കൈകൊണ്ട് നന്നായിട്ട് ഉടച്ചുടച്ച് ജ്യൂസ് ഫുള്ളായിട്ട് എടുക്കണം. വൈൻ മൊത്തം നമ്മൾ ഞെക്കി പിഴിഞ്ഞ് എടുക്കണം. ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് പിഴിഞ്ഞ് ഈ വൈൻ ഇതിനകത്തു കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ തുണിയിൽ കിഴി കെട്ടിയിട്ട് പിഴിഞ്ഞെടുത്താലും മതി. അപ്പോൾ കൈയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിരിക്കണം.
ഇപ്പൊ ഞാനത് ഫുള്ളായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. മാക്സിമം നമ്മൾ എത്ര പിഴിയാൻ പറ്റുമോ അത്രയും പിഴിഞ്ഞെടുക്കണം. ഇനി നമുക്കിത് ഒന്നും കൂടി ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പൊ ഞാൻ വേറൊരു പാത്രത്തിൽ അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തുണിയിൽ അരിക്കുവാണെങ്കിൽ ഒറ്റ പ്രാവശ്യം അരിച്ചെടുത്താൽ മതി. നമുക്ക് ഒന്നും കൂടി ഒന്ന് അരിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ വൈനൊക്കെ ഞാൻ ദാ രണ്ട് പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതേ കുപ്പി തന്നെ വേണമെങ്കിൽ നമുക്ക് തെളിയാനായിട്ട് വെക്കാം. ഒരു രണ്ടോ മൂന്നോ ദിവസം തെളിയാനായിട്ട് വെക്കാം. അതിനുശേഷമാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്കിതൊന്ന് തെളിയാനായിട്ട് വെക്കാം. അപ്പൊ അതാ ഇത്രയും വേസ്റ്റാണ് നമുക്ക് ഇത്രയും വൈനിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇതൊന്നും കൂടി നമുക്ക് നന്നായിട്ട് തുണി കിട്ടിയിട്ട് പിഴിഞ്ഞെടുക്കാം. അപ്പൊ ഇത് നമുക്ക് തെളിഞ്ഞതിന് ശേഷം ഒരു കുപ്പിയിലേക്ക് മാറ്റിവെക്കാം. വൈൻ തെളിയാനായിട്ട് വെച്ചിട്ട് രണ്ട് ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കാൽ ഭാഗം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. നമുക്കൊന്ന് തുറന്ന് ഇതിൻ്റെ കാൽ ഭാഗത്തോളം നല്ല ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ഗ്ലാസ്സിലേക്ക്, അതിനായിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു തവി എടുത്തിട്ട് നമുക്കിതിനകത്തുനിന്ന് വൈൻ എടുക്കാം. നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം എൻ്റെ കയ്യിൽ വൈൻ ഗ്ലാസ് ഒന്നുമില്ല, ഞാൻ സാധാരണ ഒരു ഗ്ലാസ്സിലാണ് ഇത് ഒഴിക്കുന്നത്. അപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മുന്തിരി വൈൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്രിസ്മസിന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.